നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ഇടവേളയ്ക്ക് ശേഷം മഴ ശക്തമാകുന്നു തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിൽ കനത്ത മഴ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ആഴത്തിലുള്ള ന്യൂനമർദ്ദമായി മാറിയെന്നും നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ചെന്നൈയിലും സമീപ പ്രദേശങ്ങളായ ചെങ്കൽപട്ട് കാഞ്ചീപുരം തിരുവള്ളൂർ കടലൂർ നാഗപട്ടണം എന്നിവിടങ്ങളിലും മഴ തുടരുകയാണ് നാഗപട്ടണം മയിലാടുതുറൈ തിരുവാരൂർ എന്നിവ ഉൾപ്പെടെ നിരവധി ജില്ലകളിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണിന്ന് പുതുച്ചേരിയിലും സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് പുതുച്ചേരിയിലെയും കാരക്കലിലെയും എല്ലാ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾക്കും കോളേജുകൾക്കും ബുധനാഴ്ച അവധിയായിരിക്കുമെന്ന് പുതുച്ചേരി വിദ്യാഭ്യാസ മന്ത്രി അറുമുഖം നമശിവായം അറിയിച്ചു ആവശ്യത്തിന് ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കിയിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി എം സ്റ്റാലിൻ അറിയിച്ചു താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാനും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് എൻ ഡി ആർ ടീമുകളെ ഏഴ് സംസ്ഥാനത്ത് വിന്യസിച്ചിട്ടുണ്ട് തമിഴ്നാട്ടിൽ കഴിഞ്ഞ ദിവസം മുതൽ മഴ കനക്കുകയാണ് ചെന്നൈ അടക്കം സംസ്ഥാനത്തെ പതിനാറ് ജില്ലകളിലും പുതുച്ചേരിയിലും കാരക്കലിലും ഓറഞ്ച് അലേർട്ടാണ് മഴ ശക്തമായ സാഹചര്യത്തിൽ തമിഴ്നാട്ടിലെ എട്ട് ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചു തിരുവള്ളൂർ ചെന്നൈ ചെങ്കൽപേട്ട് മയിലാടുതുറൈ പുതുച്ചേരിയിലെ കാരയ്ക്കൽ കടലൂർ നാഗപട്ടണം തഞ്ചാവൂർ തിരുവാരൂർ ജില്ലകളിലാണ് അവധി മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് നിന്നുള്ള വിമാനയാത്രയും പ്രതിസന്ധിയിലാണ് നിരവധി വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് മഴയെ തുടർന്ന് മയിലാടുതുറൈ നാഗപട്ടണം തിരുവാരൂർ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയായിരുന്നു ഇന്നലെയും മയലാടുതുറ അടക്കമുള്ള മേഖലകളിൽ കടൽ പ്രക്ഷുബ്ധമാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട് രാമേശ്വരത്തും പാമ്പനിലും മൊബൈൽ ഫോൺ നെറ്റ്വർക്കിൽ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഡെൽറ്റ ജില്ലകളിലും പുതുച്ചേരിയിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്നാണ് മഴ വരുന്ന നാല് ദിവസം കൂടി മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ തീവ്ര ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതിനു പിന്നാലെ ഇന്ന് ചുഴലിക്കാറ്റായ രൂപം കൊണ്ട് ശ്രീലങ്ക തീരം തൊട്ട് തമിഴ്നാട് തീരത്തേക്ക് നീങ്ങാൻ സാധ്യത സൗദി അറേബ്യ നിർദ്ദേശിച്ച ഫെയ്ഞ്ചൽ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക സീസണിലെ രണ്ടാമത്തെയും ഈ വർഷം ാലാമത്തെയും ചുഴലിക്കാറ്റാണിത് ഇതുമൂലം ഇന്ന് കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇടിമിന്നൽ അപകടകാരികളാണ് അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ താഴെപ്പറയുന്ന മുൻകരുതൽ കാർമികം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ് ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത് ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നലേൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക വാതിലിനും ജനലിനും അടുത്ത് നിൽക്കാതെ ഇരിക്കുക ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത